ഇവർക്ക് നമസ്കാരം. മറ്റൊരു പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്നും എക്സാമിന് ഏകദേശം 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആക്ച്വലി ഒരു 3 ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, മീൻസ് 3 പ്രോബ്ലംസുകളായിരിക്കും അതിനുവേണ്ടി വരുന്നത്. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ, പിന്നെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ, അങ്ങനെ 8 മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് വരുന്ന 3 ക്വസ്റ്റൻസ് ആണ്. ഇത് ഏതൊക്കെയാണെന്ന് അങ്ങോട്ട് അറിഞ്ഞ് പഠിച്ചാൽ പിന്നെ എന്ത് രസമായിരുന്നു അല്ലയോ. യെസ്, നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് അങ്ങനത്തേതാണ്. ഈ എക്സാമിന് നിങ്ങൾക്ക് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റൻ, അതൊരു ടോപ്പിക്കാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഈ എക്സാമിന് ഡിഫറൻഷ്യേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രോബ്ലംസ് വരും. ഒന്നാമത്തേത് ഡയറക്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ്, ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരും ഡിഫറൻഷ്യേറ്റ് ഓർ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആ വേർഡ് നിങ്ങൾ മറക്കല്ല്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് എന്ന് ഈ എക്സാമിന് വന്നാൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്രാഷ് കോഴ്സുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ മാത്രമായിട്ട് തന്ന് ഈ എക്സാമിന് അങ്ങോട്ട് മാത്സിനെ വിടുക, നിങ്ങൾ അങ്ങോട്ട് സന്തോഷിച്ച് എഴുതുക, ആ രീതിക്കുള്ള ഒരു പാക്കേജാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഇനിയുള്ള സമയത്തും നിങ്ങൾക്ക് മാത്സിന് ഫുൾ മാർക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലൂടെ കയറാം. നമുക്ക് ആദ്യം എൻ്റെ മെത്തേഡ് അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ കൂടെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നോക്കിക്കോണം, അതിൻ്റെ ഫോർമുല എഴുതണം. ലിമിറ്റ് എച്ച് ടെൻസ് 0. ഈ ഫോർമുല എഴുതുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങ് 1 മാർക്ക് തരും. നിങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ പോലും ഫോർമുലയ്ക്ക് 1 മാർക്കുണ്ട്. അപ്പോൾ ഈ ഫോർമുല കൊണ്ട് മറക്കാതെ എഴുതിക്കോണം. ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കൂടെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിനെ വെച്ചുകൊണ്ട് ചില പ്രോബ്ലംസുകളൊക്കെ ഇത്തിരി ടഫുണ്ട്, ട്രിഗണോമെട്രി പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉറപ്പായിട്ടും. സൈൻ കോസ് ടാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കോട്ടുകൂടെ പറ്റുന്നെങ്കിൽ പഠിച്ചോണം, സൈനും കോസും ടാനും കോട്ടും. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു ട്രിഗണോമെട്രിയുടെ പഠിക്കാം, ബാക്കി ഇങ്ങനെ വരുന്ന ക്ലാസ്സുകളിൽ വന്നോണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യേണ്ടത് ഒന്ന് ലൈക്കും കമൻറ്റുമൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്തേക്കണം. ഫ്രണ്ട്സിനോട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് മീൻസ് കൂട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുലയൊക്കെ എഴുതി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. ഫൈൻഡ് the derivative of f of x is equal to 3x square from first principle. ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേർഡ് വരുന്ന ഡെറിവേറ്റീവിന് ഈ മെത്തേഡിൽ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ എടുത്തിരുന്നത് 3x² ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എപ്പോഴും പോളിനോമിയലിനുള്ളിൽ ഇത് മാത്രമേക്കേ വരാറുള്ളൂ കേട്ടോ. വലിയ ക്വസ്റ്റ്യൻസുകൾ വരാറില്ല. 3x² 2x² അല്ലെങ്കിൽ വെറും x² അങ്ങനെയൊക്കെ വരാറുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തിരുന്നത് 3x² ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുക, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x². ഓക്കെ, ഉടനെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിനെ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആകുമ്പോൾ എവിടെയാണ് ക്വസ്റ്റനിൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷനുള്ളിൽ മാറുന്നു നോക്കണം. ഈ എക്സ് എന്നുള്ള പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് എന്നാക്കി മാറ്റണം. ഓക്കെ, ദാറ്റ് ഈസ് 3 ഇട്ട ശേഷം എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർഡ്. ഇതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എഫ് ഓഫ് എക്സുമായി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചുമായി ഇനി അങ്ങോട്ട് ഫോർമുല എഴുതുക, വാല്യൂസിനെ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുല അങ്ങോട്ട് എഴുതാം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം രണ്ട് ഇയാളെ അങ്ങോട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് 0 3 × x + h ദ ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ്, നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ 3x² ഹോൾ ഡിവൈഡ് ബൈ എന്താണ് എച്ച്. ഇത്രയും വലിയ പാടൊന്നും ഇല്ലായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ഇനി അങ്ങോട്ട് എളുപ്പമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് 0 3 × x + h ദ ഹോൾ സ്ക്വയർ ഈസ് ഇൻ ദ ഫോം ഓഫ് a + b ദ ഹോൾ സ്ക്വയർ a² + 2ab + b² ദെൻ വി ഗെറ്റ് x + h ദ ഹോൾ സ്ക്വയർ ഈസ് ഫസ്റ്റ് ടൈം ഈസ് x². ഓക്കെ, നെക്സ്റ്റ് 2ab ദാറ്റ് ഈസ് 2xh പ്ലസ് b² ദാറ്റ് ഈസ് h² മൈനസ് 3x² അതേപടി നോക്കി എഴുതുക. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ആരുണ്ട് h, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് 0. ഇവിടെ നമ്മൾ കണ്ടു 3 × ഒരു ബ്രാക്കറ്റാണ്. അങ്ങോട്ട് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം. 3 കൊണ്ട് ഈ മുഴുവൻ പേരെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഈസ് 3x², സെക്കൻഡ് ടൈം ഈസ്
ത്രീ ഇൻറ്റു ടു സിക്സ് എക്സ് എച്ച് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ ത്രീ എക്സ് സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഈസ് ത്രീ എക്സ് സ്ക്വയർഡ് പ്ലസ് ത്രീ ഇൻറ്റു ടു സിക്സ് എക്സ് എച്ച് പ്ലസ് ത്രീ ഇൻറ്റു എച്ച് സ്ക്വയർ. അതേപോലെ മൈനസ് ത്രീ എക്സ് സ്ക്വയറിന് നോക്കി എഴുതി, ഹോൾ ഡിവൈഡ് ബൈ എച്ച് വരുമ്പോൾ ന്യൂമറേറ്റർ കിടക്കുന്ന ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് സ്ക്വയർ ക്യാൻസലായി കേട്ടോ. ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് സ്ക്വയർ ക്യാൻസലായ ശേഷം റിമൈനിങ് ടേംസിനെ നമുക്കൊന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടേൺസ് സീറോ സിക്സ് എക്സ് എച്ച് പ്ലസ് ത്രീ എച്ച് സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എച്ച് എന്നാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേംസ് ഏതാ? സിക്സ് എച്ച് എച്ച്, അടുത്തതാണ് ത്രീ എച്ച് സ്ക്വയർ. ഈ രണ്ട് ടേംസിലും എച്ച് ഉണ്ട്, ദെർഫോർ എച്ച് ടേക്കൺ ആസ് കോമൺ ഫ്രം ദ ന്യൂമറേറ്റർ. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടേൺസ് സീറോ എച്ച് ഇൻറ്റു ബ്രാക്കറ്റിൽ സിക്സ് എക്സ് എന്ന് വരും, കാരണം എച്ച് ഇങ്ങനെ പോകുന്നു, ബാക്കി സിക്സ് എക്സ്. ഇവിടെ ത്രീ എച്ച് സ്ക്വയറിൽ നിന്നും ഒരെച്ചേ പോകുന്നുള്ളൂ, ബാക്കി ഒരെച്ച് അവിടെ അവശേഷിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ത്രീ എച്ച് ഹോൾ ഡിവൈഡ് ബൈ എച്ച് എന്തായി പോയി? ക്യാൻസലായി. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എച്ച് കാണുന്നിടത്ത് ആരെന്ന് കൊടുക്കാം, സീറോ എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ വെച്ചാൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരിക, ലിമിറ്റ് എപ്പോൾ അപ്ലൈ ചെയ്യുന്നു അപ്പോഴാണ് ആൻസർ വരുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ പ്ലേസ് ആകുമ്പോഴേ അത് പറ്റുള്ളൂ. ഇവിടെ ചെയ്യേണ്ട ഈ എച്ച് ഉണ്ടല്ലോ, ഈ എച്ച് ഇല്ലാതാവുന്നത് വരെ നമുക്ക് ചെയ്തേ പറ്റൂ. ഇവിടെ വെച്ചാണ് എച്ച് ഇല്ലാതായത്. ഇനി ബാക്കി ആരെന്ന് മാത്രം, സിക്സ് എക്സ് പ്ലസ് ത്രീ എച്ച് പുട്ട് എച്ച് ഈസ് ഈക്വൽ ടു സീറോ, വി ഗെറ്റ് സിക്സ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു സീറോ. ആൻസർ ആരെന്ന് മാത്രമായി, സിക്സ് എക്സ്, ഇയാൾ സീറോ ആയി. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് എത്രയാണ്? സിക്സ് എക്സ്. ഇതാണ് നമ്മുടെ ആരുടെ ഡെറിവേറ്റീവ്? ത്രീ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. ഏത് മെത്തേഡ് കൂടെ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ കൂടെ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടും വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ എക്സിൻ്റെ. അതോ ഇതും നമുക്ക് ഉറപ്പായിട്ട്, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുകൾ ഇതേപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാത്തിനും അങ്ങ് പഠിച്ചേക്കാം, കാരണം ഒന്നുപോലും മിസ്സാക്കേണ്ട ഉറപ്പായിട്ട് എത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്കിനി നെക്സ്റ്റ് കോസും ടാനും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇയാളെ കൊണ്ട് നിർത്തരുത്, കാരണം നമുക്ക് ഉറപ്പിക്കണം. ഇവിടെ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ സൈൻ എക്സ് പഠിച്ചു, കോസ് എക്സോ ടാൻ എക്സോ വന്നിട്ട് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ എക്സിനെ പഠിക്കാം. സൈൻ എക്സിനെ പഠിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കോസ് എക്സിനെ അതേപടി ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ പഠിച്ചാൽ കോസ് ചെയ്യാം, ടാൻ പഠിച്ചാൽ കൂട്ടും ചെയ്യാം, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു രീതി കൂടെ വേണം പഠിക്കാൻ, അല്ലാതെ ഓരോന്നിനെയും ഓരോ രീതിയായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് നാല് ഡിഫറൻറ്റ് പ്രോബ്ലംസ് പഠിച്ചെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ സൈൻ പഠിച്ചാൽ കോസിനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ്, അത് എവിടെയാണെന്ന് അറിഞ്ഞാൽ രണ്ടും നമ്മുടെ മനസ്സിലിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതി, സൈൻ എക്സ്. ഉടനെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിനെ എഴുതണം. എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിനെ എഴുതുമ്പോൾ എഫ് ഓഫ് എക്സിനുള്ളിൽ എക്സ് എവിടെയായിരുന്നു, ആ എക്സ് എന്നുള്ള സിംഗിൾ ലെറ്റർ എക്സ് പ്ലസ് എച്ച് എന്നുള്ള ഡബിൾ ലെറ്റർ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഹിയർ. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ ഓഫ് ഈ എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് എച്ച് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് കിട്ടി, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കിട്ടി. നെക്സ്റ്റ് റൈറ്റ് ദ ഫോർമുല, എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്, ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് സീറോ. നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം ആരെന്ന് എഴുതണം, സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, എച്ച്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഇവിടെ വെച്ച് റിസൾട്ട് അപ്ലൈ ചെയ്യണം. സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് സൈൻ സി മൈനസ് സൈൻ ഡി. ട്രിഗണോമെട്രിയാണ്, ഞാനിവിടെ റിസൾട്ട് എഴുതാം. സൈൻ സി മൈനസ് സൈൻ ഡി ഈസ് ഈക്വൽ ടു ടു കോസ് സി പ്ലസ് ഡി ബൈ ടു സൈൻ സി മൈനസ് ഡി ബൈ ടു. ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ ഇവിടോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത്രയാളെ സി ആയിട്ടും ഈ എക്സിനെ ഡി ആയിട്ടും കരുതിക്കൊണ്ട് അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കണേ. അപ്പോൾ നമുക്ക് ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ. ഓക്കെ, സൈൻ സി ഉണ്ടല്ലോ, സൈൻ സി മൈനസ് സൈൻ ഡി. ആൻസർ ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ടു കോസ്. ഓക്കെ, ദാറ്റ് ഈസ് ടു കോസ് സി പ്ലസ് ഡി ബൈ ടു. സി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ ടു. ഓക്കെ, അതാണ് നമ്മുടെ ബ്രാക്കറ്റിൽ വരാൻ പോകുന്നത്, എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ ടു. നെക്സ്റ്റ് സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ ടു. ഓക്കെ ആണല്ലോ, ടു കോസ് സി പ്ലസ് ഡി ബൈ ടു സൈൻ സി മൈനസ് ഡി ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ എച്ചിനെ എഴുതാൻ മറക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് സീറോ
ടു കോസ് എക്സ് പ്ലസ് എക്സ്, അപ്പൊ ടു ടൈംസ് ഓഫ് എക്സ് ആയിട്ടുണ്ട്. എക്സ് പ്ലസ് എക്സ് ഈസ് ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു. ഇവിടെ നോക്കിക്കേ, എക്സ് അങ്ങ് ക്യാൻസൽ ആയിപ്പോ, കണ്ടല്ലോ. സൈൻ ഓഫ് എക്സ് മൈനസ് എക്സ്, ബാക്കിയുള്ള അതിനുള്ളിലുള്ളത് എച്ച് ബൈ ടു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സൈൻ ഓഫ് എച്ച് ബൈ ടു. ഈ ഹോൾ ബൈ എച്ചിനെ ഇനി ഹോൾ ബൈ എഴുതണ്ട, ആ സൈൻ്റെ ഡിനോമിനേറ്റർ മാത്രമായിട്ട് എഴുതുക, കാരണം നമുക്ക് അതിനെ വൺ ആക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ എഴുതാം. നോക്കിക്കോണേ, ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് ഈ സീക്രത്തം വൺ. ഇതൊരു ലിമിറ്റ് ഓഫ് സൈൻ്റേതാണ്, പഠിച്ചിട്ടുള്ളതാണ്. സൈൻ റിസൾട്ടാണ്, സൈനുള്ളിലുള്ളത് താഴെ വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഈസ് എന്താണ്? വൺ സൈൻ എക്സ് ബൈ എക്സ്. ഓക്കെ, ഇവിടെ കണ്ടോ, സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്നുണ്ടെങ്കിൽ അത് അങ്ങ് വൺ ആയിക്കോളും. ഓക്കെ, സൈനുള്ളിലുള്ളത് താഴെ വന്നു കഴിഞ്ഞാൽ അത്രയും ടേം എത്രയായിട്ട് മാറും? ആൻസർ വൺ ആവും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ എച്ചിനെ ഇയാളുടെ താഴെ എത്തിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഇതിൻ്റെ ഡിവിയേഷൻ വരുന്നത്. ശ്രദ്ധിച്ചോണം, ഇതിനെ വൺ ആക്കാൻ വേണ്ടി ചെറിയൊരു ഓപ്പറേഷൻ നടത്തണം. ദാറ്റ് ഈസ് ടു കോസ് ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു സൈൻ എക്സ് ബൈ ടു ബൈ എച്ചിനെ ഞാനൊന്ന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. നോക്കിക്കോണം, ഈ എച്ചിനെ ഞാൻ എച്ച് ബൈ ടു എന്ന് എഴുതേണ്ടി വന്നു. കാരണം എന്തുകൊണ്ടോ, സൈനുള്ളിലുള്ളത് താഴെ അതേപടി വന്നെങ്കിലേ ആൻസർ വൺ ആവുള്ളൂ. കണ്ടല്ലോ, അതാണ് റിസൾട്ട്. കാണാം, സൈൻ എക്സ് ബൈ എക്സ്, ഇവിടെ സൈൻ ടു എക്സ് ആണെങ്കിൽ ബൈ ടു എക്സ് കാണണമായിരുന്നു. സൈൻ ത്രീ എക്സ് ആണെങ്കിൽ ബൈ ത്രീ എക്സ് കാണണമായിരുന്നു. അപ്പോൾ സൈൻ 1000x ഉണ്ടെങ്കിൽ ബൈ 1000x താഴെ കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കാം, സൈൻ എച്ച് ബൈ ടു ആണ്. അപ്പോൾ താഴെയും എച്ച് ബൈ ടു വരുത്തണം. ഇവിടെ എച്ച് ഉള്ളായിരുന്നു, അപ്പോൾ നമ്മളായിട്ട് ഒരു എച്ച് ബൈ ടു കൊടുത്തു ഇതേപോലെ. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു ബൈ ടു കൊടുക്കാൻ പറ്റില്ല, കൊടുക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ രണ്ട് ഇവിടെ ഒരു ഇൻറ്റു ടു കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ടൂവും നമ്മൾ ബാലൻസ് ചെയ്യാൻ എടുത്ത് ടൂവും തമ്മിൽ ക്യാൻസൽ ആയിക്കോളും. ബാക്കി അങ്ങോട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ആണല്ലോ, ഇത് എത്രയായിട്ട് മാറും? വൺ ആയിട്ട് മാറും. കണ്ടോ, സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു സെയിം ഉണ്ട്, ആൻസർ വൺ ആയി. ഇവിടുത്തെ എച്ചിന് നമ്മൾ ആരെന്ന് കൊടുക്കണം? സീറോ എന്ന് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് കോസ് ഓഫ് ടു എക്സ് പ്ലസ് സീറോ ബൈ ടു ഇൻറ്റു ദിസ് ബിക്കംസാരായി വൺ ആയി. കണ്ടല്ലോ, ഈ ലിമിറ്റ് വൺ ആയി. ഇവിടെ നമ്മൾ എച്ചിന് സീറോ എടുത്തു. ദാറ്റ് ഈസ് കോസ് ഓഫ് സീറോ വേണ്ട, ടു എക്സ് ബൈ ടു. ടു എക്സ് ബൈ ടുവിനുള്ളിൽ ടു അങ്ങ് ക്യാൻസലായി. ഫൈനൽ ആൻസർ ഈസ് ആരായി? കോസ് എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ അങ്ങനെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവും നമുക്ക് കിട്ടി. ആരെന്ന് കിട്ടി? കോസ് എക്സ്. അപ്പോൾ രണ്ട് പ്രോബ്ലംസുകളായിരുന്നു നമ്മൾ ഇന്ന് ഫസ്റ്റ് പ്രിൻസിപ്പിളുകൾ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് ത്രീ എക്സ് സ്ക്വയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സൈൻ എക്സ്. ഇനി കോസ് ഉണ്ട്, ടാൻ ഉണ്ട്, കോട്ട് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.